നമ്മുടെ എക്കണോമി തന്നെ കേരളത്തിന്റെ പ്രത്യേകിച്ച് ഒരു ഹെൽത്തിയായ എക്കണോമി അല്ല. അങ്ങനത്തെ ഒരു വർത്തമാനോ എന്തൊരു വിഡ്ഢിതവ നമ്മൾ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ജോലിയാണോ മദ്യം വിൽപ്പന? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. എന്നാ ഇത്തിരി കഴിയുമ്പോ ഇനി ഡാൻസ് ബാറുകളോട് ആരംഭിക്കട്ടെ, സർക്കാരിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? സ്റ്റേറ്റിനെ നിയന്ത്രിച്ചിരുന്ന ഭരണത്തിലേക്ക് വന്ന ആളുകൾ തന്നെ എന്തു പറഞ്ഞു, പ്രൈവറ്റായ സംരംഭകർ എന്ന് പറയുന്നത് മുഴുവൻ ചൂഷകരാണ്. നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ നീരാക്കുന്ന ചോര ചെമ്മണ്ണൂരിലല്ലേ നീ നീരാക്കേണ്ടത്? ഈ തീപ്പെട്ടിയുടെ ടാക്സ് കൊണ്ട് സമ്പന്നമാകാൻ ശ്രമിച്ചു നമ്മള്, അവര് റോൾസ് റോയ്സിന്റെ ടാക്സ് കൊണ്ട് സമ്പന്നരാകാനും അവര് ശ്രമിച്ചു. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നമുക്കറിയാം എത്രയാണ് കോടീശ്വരന്മാരവിടെ. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസൻ അല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസൻ, അൽ കമലാസൻ. അപ്പം ഇതൊക്കെ മാറിയാൽ കേരളം ഈ പറഞ്ഞ ഈ മദ്യം വിറ്റ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടി വരില്ല. നാണക്കേടാ ഇത്. ഇതിനൊക്കെ ഇനി അടുത്തതായിട്ട് വ്യഭിചാരശാലകൾ കൂടി നമ്മൾ ഉറങ്ങേണ്ടി വരും ചിലപ്പോ. സംരംഭകനെ വളരാൻ വിടില്ല, എന്നാ മദ്യം വിറ്റ് ജീവിക്കാമെന്ന് കണ്ടെത്തുന്ന എത്ര വിചിത്രമായ ചിന്തയാണ്. എങ്ങനെയെങ്കിലും ഇവനെ ഈ കേസിൽ നമ്മൾ ഒതുങ്ങുകയുള്ളൂ. 300 times ടാക്സ് ഒക്കെ ഉള്ള മദ്യമുണ്ട്, എന്നിട്ടാണ് ഇത്രയും നഷ്ടം. ഇത് എവിടെ പോകുന്നു ഈ പൈസ? ഇന്നും പഴയ ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പഴയ ഒരു കാലഘട്ടത്തിന്റെ ഇരുണ്ട യുഗത്തിലിരുന്ന് ആ മൊരട്ട ചിന്തയായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങോട്ട് വേണ്ട, എന്തിന് വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു.